Hello, Assalamu alaikum. Welcome back to Slice of Life. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറയേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല അല്ലേ. എല്ലാവർക്കും തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ കറക്റ്റായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികളാണോ വലിയവരാണോ എന്നൊന്നുമില്ല, ചോക്ലേറ്റ് മിഠായിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബൗണ്ടി ബാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബൗണ്ടി ബാറ്, കോക്കനട്ട് ബാർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് കോക്കനട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിതിന് 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുക്കുന്നത്. ഒരു വലിയൊരു ബൗളിൽക്ക് 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബാറ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടുന്ന അളവാണ് 1.5 കപ്പ് ഈ കോക്കനട്ടിന് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എന്നുള്ളത്. അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ അതൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് അതിങ്ങനെ ഉരുട്ടിയിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഷേപ്പാക്കുമ്പോൾ കയ്യിൽ അങ്ങനെ കുറച്ചങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, അത് സാരില്ല. നമുക്കതിങ്ങനെ ഏകദേശം നമ്മളൊരു ബൗണ്ടി ബാറിൻ്റെ വലിപ്പം നമുക്കറിയാലോ, ആ ഒരു സൈസിൽ നമുക്കതിന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതാ ഞാൻ 1-2 എണ്ണം ഷേപ്പാക്കി കാണിച്ചു തരാം. ഇതാ ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഏകദേശം 10 ബാറ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 1.5 കപ്പ് ഡിസ്കറ്റഡ് കോക്കനട്ട് വെച്ച് ചെയ്യുമ്പോൾ 10 ബാറാണ് കിട്ടിയത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. ഞാനിത് ഫ്രീസറിൽ വെക്കുകയാണ്. 10 മിനിറ്റ് ഒക്കെ ഇരുന്നാൽ മതിയോ ഫ്രീസറിലാണെങ്കിലും, ഫ്രിഡ്ജിലാണെങ്കിൽ 1/2 മണിക്കൂർ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് അത് ഫ്രീസറിൽ ഇരിക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ടെടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള പാത്രം, ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് അത് മെൽറ്റാക്കി എടുക്കുന്നത്. കുറേ ആൾക്കാർ പറയലുണ്ട് ചോക്ലേറ്റ് മെൽറ്റാക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് വാങ്ങലെന്നൊക്കെ ചോദിക്കും. കാരണം അവരൊന്ന് മെൽറ്റാക്കിയിട്ട് അത് ഭയങ്കര ഉറച്ച് പോവുകയാണ്, കട്ടിയായി പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രാൻഡിനനുസരിച്ചൊന്നുമല്ല. നമ്മൾ മെൽറ്റാക്കുമ്പോൾ ഓവറായിട്ട് ഹീറ്റ് ഓവറായിട്ട് ചൂടായതുകൊണ്ടാണ് അത് മെൽറ്റായി പെട്ടെന്ന് തന്നെ അത് കട്ടയായി പോണത്, അങ്ങനെ ഉറച്ച് പോവും. നമ്മളിപ്പോൾ ഓവനിലൊക്കെയാണ് ചെയ്യണമെങ്കിലും ടെമ്പറേച്ചർ കൂടിപ്പോയിഞ്ഞാൽ ഉറച്ച് പോവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ സ്റ്റൗമ്മേ തന്നെ വെക്കാതെ തിളച്ച വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിൻ്റെ മേലെ വെച്ചാൽ തന്നെ ചോക്ലേറ്റ് മെൽറ്റാവും. കുറഞ്ഞ ചൂട് മതി ചോക്ലേറ്റിന്, അത് നല്ല മെൽറ്റായി കിട്ടും. അപ്പോൾ അങ്ങനെ മെൽറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഓവറായിട്ട് ഹീറ്റ് ആവണ പ്രശ്നം വരില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ചോക്ലേറ്റ് നല്ല സ്മൂത്തായിട്ട് തന്നെ ഞങ്ങനെ മെൽറ്റാക്കി മെൽറ്റായി വരുന്നേ കണ്ടില്ല. നമ്മൾ അതിൻ്റെ മേലെ തന്നെ വെക്കുമ്പോൾ അങ്ങനെ തന്നെ മെൽറ്റായിട്ട് തന്നെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗാലക്സി പിന്നെ ഡയറി മിൽക്ക് ഇങ്ങനത്തെ പ്രോസസ്ഡ് ചോക്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ മെൽറ്റാക്കാൻ നിൽക്കരുത് കേട്ടോ. ഇതിന് നമുക്ക് വേണ്ടത് കുക്കിംഗ് ചോക്ലേറ്റാണ്. ഞാനിപ്പോൾ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ കോക്കനട്ട് ബാർ നല്ലോണം തണുത്തിട്ടുണ്ട്. ഈ ബാർ നല്ലോണം തണുക്കണം കേട്ടോ. പിന്നെ ഒരു ട്രേയിൽ ഞാനൊരു ബട്ടർ പേപ്പറും നല്ലോണം വിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓരോ ബാറുകളായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്യാം. അപ്പോൾ നല്ല ഈ തണുത്ത ബാറാവുമ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്നതോട് കൂടി തന്നെ ചോക്ലേറ്റ് ആയിപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർക്ക് കൊണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കിയെടുത്താൽ എക്സ്ട്രാ ഉള്ള ചോക്ലേറ്റ് അങ്ങോട്ട് താഴേക്ക് പോകുന്നും ചെയ്തോളും. എന്നിട്ട് നമുക്ക് ആ ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് ട്രേ എടുത്ത് വെച്ചത്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ ചോക്ലേറ്റും ഇതുപോലെ തന്നെ ഇങ്ങനെ ഇതിലൊന്ന് ഡിപ്പാക്കിയിട്ടെടുക്കാം. ഇതിൻ്റെ മേലിങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാവില്ലേ, നമ്മൾ ബൗണ്ടിയൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു ഇതെല്ലാം ചോക്ലേറ്റിനും ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ മേലക്കൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ മേലക്കിങ്ങനെ വലിക്കുമ്പോൾ ചെറുതായിട്ട് കണ്ട അതിങ്ങനെ ഒരു തുള്ളിയായിട്ട് ഇങ്ങനെ മേലക്ക് ഇങ്ങനെ വരും. അപ്പോൾ ചെറിയ ഒരു ഡിസൈന് അതിമ്മ ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഫസ്റ്റത്തത് അപ്പോൾ തന്നെ സെറ്റായിട്ടോ, പെട്ടെന്ന് തന്നെ സെറ്റ് ആവുമത്. അപ്പോൾ സെറ്റാകുന്നതിന് മുന്നേ തന്നെ ഡിസൈൻ ചെയ്യണം കേട്ടോ. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഡിസൈൻ ചെയ്താൽ കിട്ടൂല. അപ്പോൾ ഇനി നമുക്ക് എല്ലാ ചോക്ലേറ്റും അപ്പോൾ 1-2 എണ്ണം ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ അതിമ്മ ഡിസൈൻ ആക്കുക, അതിനുശേഷം അടുത്ത ഡിപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതാ എല്ലാതും ഞാൻ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കതൊന്നും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ അതാ 10 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ എടുത്തതാണ്, നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലുള്ള പോലെ തോന്നി എനിക്ക്. അപ്പോൾ നമ്മൾ ആ ഉരുട്ടിയെടുക്കുമ്പോൾ കോക്കനട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ അത്ര വലിപ്പത്തിൽ ഉരുട്ടണ്ട കേട്ടോ, കുറച്ച് ചെറുതാക്കി ഉരുട്ടിയാൽ മതി നിങ്ങളുണ്ടാക്കുമ്പോൾ. അപ്പോൾ കുറച്ചധികം പീസ് കിട്ടും ചെയ്യുമ്പോൾ, ഒരു 12 എണ്ണമൊക്കെ കിട്ടും. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
നോക്കിയാൽ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചോക്ലേറ്റൊക്കെ ശരിക്കും കറക്റ്റായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ആ കോക്കനട്ടൊക്കെ കറക്റ്റായിട്ട് തന്നെ നല്ല ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് ലുക്കിൽ കണ്ടാലും കഴിക്കുമ്പോഴും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് ആ ഒരു ബൗണ്ടിൻ്റെ ടേസ്റ്റും കിട്ടും ഇത് കഴിക്കുമ്പോൾ. പിന്നെ കുറച്ചൊക്കെ അവർ ബിസിനസ് സീക്രട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.